സിറ്റി ജി മോഹൻദാസ്, ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ നോമിനിയെ നിയമിക്കുന്നതിന് വേണ്ടി ഗവർണർ വി സിയോട് സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തില്ല. ആ 15 സെനറ്റ് അംഗങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിരിച്ചുവിട്ടു. രണ്ടാമത്, ലോകായുക്ത സർവകലാശാലയിലെ തന്റെ അധികാരം വെട്ടിച്ചുരുക്കുന്ന 2 ബില്ലുകൾ ഗവർണർ വിശദീകരണം ചോദിക്കുക പോലും ചെയ്യാതെ മടക്കി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോ ശ്രീ ടി ജി മോഹൻദാസ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരെ പിരിച്ചുവിട്ടുകളയും എന്ന് പറയുന്ന ഭീഷണിക്കൊപ്പം ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇത് ഭരണസ്തംഭനത്തിന് ഇടയാക്കില്ലേ? സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്? എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് ലോകായുക്ത ആക്ട്. അത് ഇപ്പൊ ചാടിക്കേറി ഭേദഗതി ചെയ്തില്ലെങ്കിൽ ഭരണസ്തംഭനം ഒന്നും ഉണ്ടാകാൻ പോണില്ല. അതൊരു പ്രിൻസിപ്പളിന്റെ പ്രശ്നമാണ്. ലോകായുക്തയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ വിധി അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വമാണ് ഇത് ഫൈനൽ തീരുമാനം എടുക്കുന്ന സാരം. അപ്പൊ മൊത്തത്തിൽ ലോകായുക്ത എന്ന എക്സർസൈസിനുണ്ട് പ്രസക്തി? ഏതെങ്കിലും ഭരണകക്ഷി അവരുടെ മന്ത്രിയെ ബലി കൊടുക്കുമോ? ഇല്ല. അപ്പൊ അതൊരു ഈ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയമൊന്നുമല്ല. വേണമെങ്കിൽ അക്കാദമിക് തലത്തിൽ ചർച്ച ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവർണർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ സെനറ്റിലൊക്കെ ഇടപെട്ടതിലൂടെ അദ്ദേഹം വളരെ വേഗം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ അത് കോടതി വഴിക്കോ ഒക്കെ പരിഹരിക്കാം. അതല്ലാതെ അദ്ദേഹം സ്തംഭനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, 2 ബില്ലുകൾ പാസാക്കുന്നതിൽ ഗവർണർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും സംശയം, അഭിപ്രായ വ്യത്യാസമൊന്നും പ്രകടിപ്പിക്കാൻ ഗവർണർ ആര്? അക്കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തോന്നൽ ഗവർണർക്കുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ നിയമസഭയ്ക്ക് ആ ബില്ല് തിരിച്ചയക്കുകയാണ് വേണ്ടത്. ആ ബില്ലിൽ റെക്ടിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആ റെക്ടിഫിക്കേഷൻ വരുത്തി ഗവർണർ നിയമസഭ തിരിച്ച് ഗവർണർക്ക് അയക്കും. അത് അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് അറിയുന്ന ഗവർണർ എന്തു ചെയ്യുന്നു? നിയമസഭയിലേക്ക് റെക്ടിഫിക്കേഷന് വേണ്ടി ബില്ല് അയക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരുമാതിരി ചെയ്യാൻ നമ്മൾ ഒരു സംസ്ഥാനത്ത് ഗവർണറായി നിയോഗിക്കപ്പെടുന്നയാൾ ഏത് വിധത്തിലാണോ പ്രവർത്തിക്കുന്നത്, ആ വിധത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും കുറഞ്ഞ വാക്കുകളിൽ അതിനെ വിശേഷിപ്പിക്കണ്ടേ? അങ്ങനെ ചെയ്യണമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമയമെടുക്കാം. അദ്ദേഹം ആരെങ്കിലും കൺസൾട്ട് ചെയ്യുന്നുണ്ടാവാം, നിയമോപദേശം എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊത്തത്തിലൊന്നും പഠിക്കാൻ സമയം കിട്ടിക്കാണില്ല. കുറച്ച് സമയം സ്വാഭാവികമായിട്ട് എടുക്കാവുന്ന ഒരല്പം കൂടുതൽ സമയം എടുത്തു എന്നുള്ളതല്ലാതെ എന്ത് അപരാധം ചെയ്തു എന്നാണ് ഗവർണർ? എനിക്കത് വെറുതെ ഇതിങ്ങനെ ഊതിത്തിരിവ്, ഇത് കൊടുത്താൽ ഇമ്മീഡിയറ്റ് അങ്ങോട്ട് ഒപ്പിട്ടയക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണോ? അത് അങ്ങനെ കയ്യിൽ ഇരിക്കട്ടെ എന്ന്, കുറച്ച് ദിവസം ഇരിക്കട്ടെ. ലെറ്റ് ഹിം ഗെറ്റ് സാറ്റിസ്ഫൈഡ് ഹിംസെൽഫ്. വാട്ട് ഈസ് ദാറ്റ്?